നമസ്കാരം. നമ്മളെന്നുള്ളത് പാലക്കാട് മുണ്ടൂർ ഭാഗത്താണ്. ഇവിടെ ഒരു 11 സെന്റിൽ നിർമ്മിച്ചിട്ടുള്ള 1350 സ്ക്വയർ ഫീറ്റ് ഒരു വീടിൻ്റെ ഹോം ടൂറാണ് നമ്മളിന്ന് കാണിക്കുന്നത്. ഏകദേശം ഒരു വർഷമായി, 2022 നമ്മളത് ഈ വീട് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ടേൺ കി ബിൽഡേഴ്സിൻ്റെ ജാബിറാണ് നിർമ്മിച്ചിരിക്കുന്നത്. ജാബിറ നമ്മുടെ ഒപ്പം ഉണ്ട്, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചറിയാം. 30 ലക്ഷം രൂപയാണ് ഈ വീടിന് ചിലവായിരിക്കുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീടിൻ്റെ പ്ലാന് നമ്മളെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്, homepictures.in. ഒപ്പം തന്നെ ഫേസ്ബുക്കിൽ നമ്മൾ ഈ വീഡിയോ അവൈലബിൾ ആണ്, ഹലോ ഹോംസ് എന്നുള്ള പേജിലും നമുക്കിതിൽ കാണാം. ഒപ്പം തന്നെ ഇതിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ നോക്കുക, കാണുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോൻ്റെ ഡേറ്റും കൂടി നോക്കുക. വീഡിയോയിൽ ഫുള്ളായിട്ട് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് നമ്പർ, ജാബിറിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ 2022 ചെയ്തതാണ്. അപ്പോൾ ജാബിർ ഇപ്പോൾ പറഞ്ഞത് ഇപ്പോഴും ആളുകൾ വിളിക്കുന്നുണ്ട് ആ റേറ്റിൽ ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് എക്സ്റ്റീരിയർ വ്യൂ വരുന്നത്. ഒരു കണ്ടംപററി ശൈലിയിലുള്ള ഒരു വീടാണ്, 11 സെന്റ് പ്ലോട്ടിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. എത്ര സെന്റാണ് നമുക്ക്, എത്ര ബഡ്ജറ്റ് കാര്യങ്ങളും വരുന്നത്? സെന്റാണ്, ഏകദേശം ഒരു രണ്ട് വർഷത്തോളം എടുത്തു. മെല്ലെ പണി സ്റ്റെപ്പായിട്ട് ചെയ്തു, കുറച്ച് കൊറോണയിൽപ്പെട്ടു, അങ്ങനെ കുറച്ച് ടൈം എടുത്തല്ലേ ചെയ്തത്. ഓക്കെ, നമുക്കത് എത്ര ടോട്ടൽ ബഡ്ജറ്റ് വരുന്നത്? 30 ലക്ഷം രൂപ. എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ടോട്ടല്? താഴെ 1200, മുകളിൽ 150 സ്ക്വയർ ഫീറ്റ്. മരൊക്കെ ഏതാ ഉൾപ്പെടുത്തിയാണ് കൂടുതൽ? ഫ്രണ്ട് കംപ്ലീറ്റ് തേക്കൻ ആണ്. ഓക്കെ, നമുക്ക് അകത്ത് കയറാം അല്ലേ? അതെ. ഓക്കെ, വീടിന്റെ ഓണർ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ആള് സൗദിയിലാണ്. സൗദിയിലാണ് പുള്ളി. അവിടുന്ന് നമ്മൾ ഈ 30 ലക്ഷം പറഞ്ഞത് വീടിന്റെ കംപ്ലീറ്റ് ബഡ്ജറ്റാണോ എന്ന് വെച്ചാൽ ഇന്റീരിയർ എല്ലാം അടക്കമാണ്. ഇതിൽ ഇന്റീരിയർ പറഞ്ഞ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് നമ്മൾ ഈ ഒരു സീലിംഗ് ഇങ്ങനെയുള്ള കുറച്ച് ചെറിയ വർക്കുകൾ മാത്രമാണ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 2 കൊല്ലം എടുത്തിട്ടുണ്ട് വീട് പണി തീരാനായിട്ട്. 4x2 ടൈലാണല്ലേ? ഏകദേശം എത്ര റേറ്റ് വരുന്നുണ്ട്? ഇത് 50 രൂപ ആ റേഞ്ച് വരുന്നുണ്ട്. ലിവിങ് നമുക്ക് വലിയ അത്യാവശ്യം വലിയൊരു ലിവിങ് ആണ്. 10x14. ഓക്കെ, 10x14 സൈസ് വരുന്നതാണ്. അതേപോലെ ഈ ഡൈനിങ് വലിയൊരു ഡൈനിങ് ആണ്. ഇത് ഏകദേശം എത്ര സൈസ് വരുന്നുണ്ട്? ഇത് പുള്ളിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ പുള്ളി സൗദിയിലും അതുപോലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് മെയിൻ ആയിട്ട് നിസ്കരിക്കാനും ഒക്കെ ഉള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ അത്യാവശ്യം സ്പേസ് വേണം എന്ന് പറഞ്ഞു. വലിയൊരു ഹാൾ പോലെ വേണം. വലിയൊരു ഹാൾ എനിക്ക് നിർബന്ധമാണെന്ന് പറഞ്ഞു. അപ്പം അപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു ഡൈനിങ്ങിനെ കുറച്ചും കൂടി വൈഡാക്കിയിട്ട്. ഇതിപ്പോ ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ എത്ര സൈസ് വരുന്നത്? ഇതിപ്പോ 20x10 ഉണ്ടാവും. 20x10 ഉണ്ടാവും. വലിയൊരു ഹാളാണല്ലേ. സ്റ്റെയർ റൂമിലേക്ക് കൊടുത്തേക്കുന്നത് അവിടുന്ന് ഒരു സി ഷേപ്പ് സ്റ്റെയർ ആണ് കൊടുത്തേക്കണ അല്ലേ? അതില് ഹാൻഡ് റെയിലിന്റെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടില്ല. ശരിക്കും 3 ബെഡ്റൂം ആണ് വരുന്നത് അല്ലേ? ആ 3 ബെഡ്റൂം. ഈ ഒരു ഭാഗത്ത് വാഷ് ബേസിൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇത് കോമൺ ബാത്റൂം ആണ് കൊടുത്തേക്കണല്ലേ അവിടെ? കോമൺ ബാത്റൂം ആണ്. കോമൺ ബാത്റൂം ആണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, 3 ബെഡ്റൂം ഇവിടെ ഈ ഒരു ഏരിയയിലെ 3 ബെഡ്റൂം സെറ്റ് ചെയ്തേക്കണല്ലേ? ആ എല്ലാം ഒരേ റോയിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ സൈസ് എത്ര വരുന്നുണ്ട്? രണ്ടും 10x14 തന്നെ. ഒന്ന് മാത്രം 10x10, ബാക്കിയെല്ലാം 10x14. 10x14 അല്ലേ. താമസമില്ലാത്ത കാരണം ഫർണിച്ചർ അറേഞ്ച്മെന്റ്സ് ആയിട്ടില്ല. പിന്നെ സെക്കൻഡ് ബെഡ്റൂം വരുന്നല്ലേ ജാബിറ? അതെ, 10x10. ഇത് 10x10 അല്ലേ. കട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. ഓക്കെ, അതായത് നമുക്ക് കുറച്ച് സ്ട്രെങ്ത് കൂടുതൽ കിട്ടുന്നത് ഇഷ്ടികയാണ് ഇവിടെ. പിന്നെ നമുക്ക് ഏകദേശം 1 ലക്ഷം രൂപ വ്യത്യാസം വരാം ഇവിടെ മൊത്തത്തിൽ. ഇഷ്ടിക വില കുറവില് കിട്ടുന്നത് പറഞ്ഞു സംഭവം ശരിയാണ്. ഇഷ്ടിക ഇപ്പൊ വില കൂടുതലാണ് ആയിരിക്കുന്നത്. അതായത് മഴ സമയത്ത് എന്തായാലും ഇഷ്ടിക വില കൂടും. മഴ ഇല്ലാത്ത സമയത്ത് ഈ വണ്ടി ഈ പാടത്തും ആ ഭാഗങ്ങളിലൊക്കെ പോയിട്ട് വരും. അപ്പൊ ലോഡിങ്ങിന് ഒരുപാട് ക്യാഷ് പോകും. അപ്പൊ വണ്ടി ട്രാൻസ്പോർട്ടേഷന്റെ വിഷയം ഉള്ളതുകൊണ്ട് മഴ സമയത്ത് ക്യാഷ് കൂടും. ക്യാഷ് അല്ലാത്ത സമയത്ത് വേനൽക്കാലത്താണെങ്കിൽ റേറ്റ് കൂടും. ആവറേജ് എത്ര റേറ്റ് ഉണ്ടാവും? പീസിന് ഏകദേശം 9 രൂപ 10 രൂപ റേഞ്ച് വരുന്നുണ്ട്. സൈസിനനുസരിച്ചിട്ട് പ്രൈസിന് വ്യത്യാസം വരും. ഇത് 10x14 ആണോ? ആ 10x14 അല്ലേ. ക്ലയന്റ് അധികം താമസം ഇല്ലാത്ത കാരണം ഇവിടെ ഫർണിച്ചർ കാര്യങ്ങളൊന്നും റൂമിൽ അറേഞ്ച് ഇല്ല. പണിക്കൂലി കൂടുതലാണ്. ആ പണിക്കൂലി കൂടും, മെറ്റീരിയൽസ് കയറും. നമുക്കതില് സിമെന്റും മണ്ണും കുറവായിരിക്കും വരിക. ഞങ്ങൾക്ക് വെട്ടുകല്ല് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ മലപ്പുറം വളാഞ്ചേരി ആ ഭാഗത്ത് വരികയാണെങ്കിൽ നല്ല കല്ല് വരും. അപ്പൊ അത് റേറ്റ് കൂടും ഇവിടെ എത്തുമ്പോൾ. ഇവിടെ കിച്ചൺ അല്ലേ? കിച്ചൺ പിന്നെ വേറെ വർക്ക് ഏരിയ വരുന്നുണ്ടല്ലേ. കിച്ചന്റെ ഡോറ് നമ്മൾ നേരത്തെ വേണ്ട വീടിനകത്ത് ഒരു സെപ്പറേറ്റ് വേറൊരു വ്യത്യാസം ഉണ്ടോ? പിന്നെ വർക്ക് ഏരിയ വരുന്നത് കോമൺ ടോയ്ലറ്റ് നമ്മൾ ഒന്ന് പുറത്തുണ്ട്, ഒന്ന് ഉള്ളിലുണ്ട്. മൊത്തം 3 ബാത്റൂം. അത് അറ്റാച്ച്ഡ് റൂം അല്ലേ?
അപ്പൊ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണല്ലേ? ആ 30 ലക്ഷം രൂപയുടെ ബഡ്ജറ്റ് വന്നിരിക്കുന്നു. നമുക്കൊരു കുറച്ച് കമ്മിയൊക്കെ ഒരു 28 ഒക്കെ ആക്കായിരുന്നു ആ ഒരു സമയത്തിന്റെ. അതിപ്പോ നമ്മളിപ്പോ ഈ ഒരു സമയത്ത് ഇപ്പൊ നിർമ്മിക്കാന്നുണ്ടെങ്കിൽ 30 ലക്ഷം ആവും. 30 ലക്ഷം അത് വെളിച്ചത്തിന് ഞാൻ പറഞ്ഞു ഇത്ര നാച്ചുറൽ ആയിട്ടുള്ള വെളിച്ചം കിട്ടാൻ വേണ്ടിട്ടില്ല. നമുക്കിപ്പോ ഇത്രയും ലെങ്ത് കവർ ഉണ്ട്, ഇവിടെ വെന്റിലേഷൻ ഒന്നുമില്ല, ഡബിൾ ഹൈറ്റ് എന്നുള്ള രീതി. അല്ല, ഇവിടേക്ക് നമുക്ക് വെളിച്ചം കിട്ടേണ്ടി വെന്റിലേഷൻ കുറവായതുകൊണ്ട് വെന്റിലേഷൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ ഒരു വെന്റിലേഷൻ അതുകൊണ്ട് വിളിച്ചാവും. 30 ലക്ഷം രൂപയാണ് വീടിന് വന്നിരിക്കുന്നത്. 10 ഗിബിൾഡേഴ്സിന്റെ ജാബിറാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ഈ വീടിന്റെ പ്ലാന് നമ്മൾ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ഒപ്പം തന്നെ ജാബിറിന്റെ നമ്പറും കോൺടാക്ട് നമ്പറും കൊടുക്കുന്നുണ്ട്. അതിന് മുന്നേ നമ്മൾ ഒരാളെ പരിചയപ്പെടാൻ പറഞ്ഞു. ഓണറിന്റെ മോനെ ആള് ഇപ്പൊ ഗൾഫിലാണ്. ഞാനും ജാബിറിന്റെ നോക്കിയത്. എന്താ പേര്? എന്റെ പേര് ബാസിൽ. ബാസിൽ എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ സോഫ്റ്റ്വെയർ ഡെവലപ്പറായി കോഴ്സ് എടുത്തിട്ടുണ്ട്. വീടിന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ഒക്കെ നോക്കി നടത്തിയത് ആണെങ്കിൽ അപ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ പ്ലാനും കൊടുക്കുന്നുണ്ട്, ജാബിൻ്റെ നമ്പറും കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.